ഹായ് ഹലോ, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി പി എസ് സിയിലേക്ക് സ്വാഗതം. സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക് വിഭാഗത്തിൽ നിന്നുള്ള ഒരു 10 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റാണ് ഇന്ന് നമ്മളിവിടെ ചെയ്തു നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക, അതോടൊപ്പം തന്നെ ചെയ്തു നോക്കുമ്പോൾ കിട്ടുന്ന മാർക്ക് എത്രയാണെന്ന് മറക്കാതെ ആ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. റിലേറ്റഡ് ഫാക്ട്സ്, അറിയാത്ത കാര്യങ്ങൾ കൂടെ ഒന്ന് എഴുതി വയ്ക്കുക. എന്തായാലും നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യമാണ്, നോൺ കോഗ്നൈസബിൾ കുറ്റമാണെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഡേഷ്. ഓപ്ഷൻ എ, കുറ്റകൃത്യം ചെയ്തയാളെ വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ഓപ്ഷൻ ബി, കുറ്റകൃത്യം ചെയ്തയാളെ മേലുദ്യോഗസ്ഥൻ്റെ അനുമതിയോടെ അറസ്റ്റ് ചെയ്യാം. ഓപ്ഷൻ സി, കുറ്റകൃത്യം ചെയ്തയാളെ സൂപ്രണ്ട് ഓഫീസ് പോലീസിൻ്റെ അനുമതിയോടെ അറസ്റ്റ് ചെയ്യാം. ഓപ്ഷൻ ഡി, കുറ്റകൃത്യം ചെയ്തയാളെ വാറൻ്റോടുകൂടി മാത്രമേ അറസ്റ്റ് ചെയ്യാം. അല്ലേ, ഏതാണ് ആൻസറായിട്ട് വരിക? ഓപ്ഷൻ ഡി ആണ്, കുറ്റകൃത്യം ചെയ്തയാളെ വാറൻറ്റോടുകൂടെ മാത്രം അറസ്റ്റ് ചെയ്യാം. നോൺ കോഗ്നൈസബിൾ, നോൺ കോഗ്നൈസബിൾ കുറ്റം ആണെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കുറ്റകൃത്യം ചെയ്തയാളെ വാറൻറ്റോടുകൂടി മാത്രം അറസ്റ്റ് ചെയ്യാം. എന്നാൽ കോഗ്നൈസബിൾ എന്താണ്? കോഗ്നൈസബിൾ ആണെങ്കിൽ കോടതിയുടെ മുൻകൂർ അനുമതിയോ വാറൻറ്റോ ഇല്ലാതെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകുന്നുണ്ട്. ഓക്കെ, കോഗ്നൈസബിൾ ആണെങ്കിൽ കോടതിയുടെ മുൻകൂർ അനുമതിയോ വാറൻറ്റോ ഇല്ലാതെ തന്നെ പോലീസിന് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നൽകുന്നുണ്ട്. അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ്, സി ആർ പി സി സെക്ഷൻ 1177 പ്രതിപാദിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, സാക്ഷികളെ പോലീസ് വിസ്തരിക്കുന്നത്. ഓപ്ഷൻ ബി, അന്വേഷണം നടത്താനുള്ള നടപടിക്രമം. ഓപ്ഷൻ സി, അന്വേഷണം വിചാരണയ്ക്കും ഉള്ള സാധാരണ സ്ഥലം. അന്വേഷണ വിചാരണയ്ക്കും വിചാരണയ്ക്കുമുള്ള സാധാരണ സ്ഥലം. അതുപോലെ ഡി പറയുന്നത് കുറ്റസമ്മതങ്ങളും സ്റ്റേറ്റ്മെൻറ്റുകളും റെക്കോർഡുകളും. എന്താണ്? കുറ്റസമ്മതങ്ങളും സ്റ്റേറ്റ്മെൻറ്റുകളും റെക്കോർഡാക്കുന്നതാണ് ഡി പറയുന്നത്. ഇതിലേതാണ് ആൻസറായിട്ട് വരിക? ഓപ്ഷൻ സി ആണ്, അന്വേഷണ വിചാരണയ്ക്കും വിചാരണയ്ക്കുമുള്ള സാധാരണ സ്ഥലവുമാണ്. ഓക്കെ, അന്വേഷണ വിചാരണയ്ക്കും വിചാരണയ്ക്കുമുള്ള സാധാരണ സ്ഥലമാണ് സി ആർ പി സി സെക്ഷൻ 177 പറയുന്നത്. ഓക്കെ, സി ആർ പി സി സെക്ഷൻ 177 അന്വേഷണ വിചാരണയ്ക്കും വിചാരണയ്ക്കുമുള്ള സാധാരണ സ്ഥലമാണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, സി ആർ പി സി സെക്ഷൻ 2H അനുസരിച്ച് അന്വേഷണം എന്ന നടപടി നിർവഹിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ പോലീസ്, ഓപ്ഷൻ ബി മജിസ്ട്രേറ്റ്, ഓപ്ഷൻ സി പരാതിപ്പെട്ടയാൾ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, പോലീസ്. സി ആർ പി സി സെക്ഷൻ 2H അനുസരിച്ച് അന്വേഷണം എന്ന നടപടി നിർവഹിക്കുന്നത് ആരാണ്? പോലീസാണ്. ഓക്കെ, പോലീസാണ് അന്വേഷണം എന്ന നടപടി നിർവഹിക്കുന്നത് ആരാണ്? പോലീസാണ്. അടുത്ത നാലാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. 2005 വിവരാവകാശ നിയമത്തിൽ 2019 ഭേദഗതി നടത്തിയ സെക്ഷനുകളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ എ സെക്ഷൻ 13, ഓപ്ഷൻ ബി സെക്ഷൻ 16, ഓപ്ഷൻ സി സെക്ഷൻ 19, ഓപ്ഷൻ ഡി സെക്ഷൻ 27. ഇതിലേതാണ് ആൻസറായിട്ട് വരിക? ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള ഉത്തരം. അപ്പോൾ ശരിയായിട്ടുള്ളത് നോക്കാം. സെക്ഷൻ 13 എന്താണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി. ഓക്കെ, കാലാവധിയാണ്, കാലാവധി. കാലാവധിയും സേവന വ്യവസ്ഥകളും ഉൾപ്പെടുന്നു. കാലാവധി അതുപോലെ തന്നെ എന്താണ്? സേവന വ്യവസ്ഥകളും ഉൾപ്പെടുന്നുണ്ട്. അടുത്തായിട്ട് സെക്ഷൻ 16 എന്താണ് പറയുന്നത്? സംസ്ഥാനമാണ്, സംസ്ഥാന. ഓക്കെ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ ഔദ്യോഗിക കാലാവധിയും സേവന വ്യവസ്ഥയും ഉൾപ്പെടുന്നതാണ് ഏത്? സെക്ഷൻ 16. അപ്പോൾ 13 കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെ ഔദ്യോഗിക കാലാവധിയും സേവന വ്യവസ്ഥകളുമാണ്. എന്നാൽ എന്താണ്? സെക്ഷൻ 16 സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ ഔദ്യോഗിക കാലാവധിയും സേവന വ്യവസ്ഥയുമാണ് പറയുന്നത്. ഇനി സെക്ഷൻ 27 എന്താണ് പറയുന്നത്? സമുചിത സർക്കാരിന് ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശം. ഓക്കെ, സമുചിത സർക്കാരിന് ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശം ആണ് പറയുന്നത്. അപ്പം അഞ്ചാമത്തെ ചോദ്യം നോക്കാവേ. ഐ ടി ആക്ട് 2000 പരാമർശിക്കുന്ന വിഷയങ്ങൾ ഏതെല്ലാം? ഒന്ന്, ഭരണപ്രക്രിയയിൽ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. രണ്ട്, ഡിജിറ്റൽ രേഖകളുടെ ആധികാരികത ഉറപ്പാക്കാനുള്ള ഇ സിഗ്നേച്ചറുകൾ. മൂന്ന്, തന്ത്രപ്രധാന വിവരവ്യൂഹങ്ങളെ സംരക്ഷിത സിസ്റ്റങ്ങളാക്കുക. നാല്,
സൈബർ കുറ്റകൃത്യങ്ങളും അവയ്ക്കുള്ള ശിക്ഷാ നടപടികളും. ഓപ്ഷൻ എ 2-4, ഓപ്ഷൻ ബി 1-3-4, ഓപ്ഷൻ സി 1-2-4, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഇതിൽ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. IT Act 2000 പരാമർശിക്കുന്ന വിഷയങ്ങളാണ് ഭരണപ്രക്രിയയിൽ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ ഡിജിറ്റൽ രേഖകളുടെ ആധികാരികത ഉറപ്പാക്കാനുള്ള ഈ സിഗ്നേച്ചറുകൾ തന്ത്രപ്രധാന വിവരവ്യൂഹങ്ങളെ സംരക്ഷിത സിസ്റ്റങ്ങളാക്കുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ സൈബർ കുറ്റകൃത്യങ്ങളും അവയ്ക്കുള്ള ശിക്ഷാ നടപടികളും. ഓക്കെ, മുന്നോട്ട് പോവാം. 6-ാമത്തെ ചോദ്യമാണ്, ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ അയാളുടെ ചിത്രങ്ങൾ എടുക്കുകയും അത് ഇൻ്റർനെറ്റ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ചുവടെ തന്നിരിക്കുന്നതിൽ IT Act ഏത് സെക്ഷൻ പ്രകാരം കുറ്റകരമാണ്? ഏത് സെക്ഷൻ പ്രകാരമാണ്? ഓപ്ഷൻ എ സെക്ഷൻ 66B, ഓപ്ഷൻ ബി സെക്ഷൻ 66C, ഓപ്ഷൻ സി സെക്ഷൻ 66D, ഓപ്ഷൻ ഡി സെക്ഷൻ 66E. ഇതിൽ ഏതാന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്, സെക്ഷൻ 66E ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റൊരാളുടെ പ്രൈവസിയിൽ കയറി എത്തിനോട്ടം എന്നൊരു വേർഡ് ഓൾറെഡി മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എത്തിനോട്ടം, മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത്, എത്തിനോട്ടം, അങ്ങനെ ഒരു കണക്ഷൻ വെച്ചിട്ട് ഇതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ അയാളുടെ ചിത്രങ്ങൾ എടുക്കുകയും അത് ഇൻ്റർനെറ്റ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ IT Act ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 66E പ്രകാരമാണ്. അടുത്തായിട്ട് 7-ാമത്തെ ചോദ്യമാണ് നോക്കുന്നത്, ചുവടെ തന്നിരിക്കുന്നവയിൽ ആർക്കാണ് ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക? 1 സർക്കാർ ഉദ്യോഗസ്ഥൻ, 2 പൊതുപ്രവർത്തകൻ, 3 സ്കൂൾ അതോറിറ്റി, 4 ഡോക്ടർ. ഓപ്ഷൻ എ 3-4, ഓപ്ഷൻ ബി 1-2-3, ഓപ്ഷൻ സി 1-2-3-4, ഓപ്ഷൻ ഡി 1-2. ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ്, 1-2-3-4. സർക്കാർ ഉദ്യോഗസ്ഥൻ, പൊതുപ്രവർത്തകർ, സ്കൂൾ അതോറിറ്റി, ഡോക്ടർ എന്നിവർക്കെല്ലാം എന്താണ് പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പോക്സോയിലെ ആകെ അധ്യായങ്ങൾ എത്രയാണ്? 9. പോക്സോയിലെ ആകെ അധ്യായങ്ങൾ 9. എന്നാൽ വകുപ്പ് എത്രയാണ്? വകുപ്പ് 46. ഓക്കെ, വകുപ്പ് 46, അധ്യായങ്ങൾ 9. അടുത്തായിട്ട് 8-ാമത്തെ ചോദ്യമാണ്. 8-ാമത്തെ ചോദ്യം, പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പോക്സോ നിയമം കേരളത്തിൽ വന്ന വർഷം എന്നാണ്. ഓപ്ഷൻ എ 2010, ഓപ്ഷൻ ബി 2011, ഓപ്ഷൻ സി 2012, ഓപ്ഷൻ ഡി 2013. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, 2012 പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്നത്. അടുത്തതിന് 9-ാമത്തെ ചോദ്യമാണ്, കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് പറയുന്ന IPC സെക്ഷൻ ഏതാണ്? കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് പറയുന്ന IPC സെക്ഷൻ. ഓപ്ഷൻ എ 270, ഓപ്ഷൻ ബി 277, ഓപ്ഷൻ സി സെക്ഷൻ 299, ഓപ്ഷൻ ഡി സെക്ഷൻ 302. അല്ലെ, ഏതാണ് ആൻസറായിട്ട് വരിക? ഓപ്ഷൻ സി ആണ്, 299. കുറ്റകരമായ നരഹത്യ, അല്ലെങ്കിൽ എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ് എന്നാണ് പറയുന്നത്. ഇത് 4 തിരിച്ചിട്ടുണ്ടേ. 1-ാമത്തേത് സാധാരണ നരഹത്യെന്നും, അതുപോലെ 2-ാമത്തേത് ശാരീരികം അല്ലെങ്കിൽ മാനസിക ദൗർബല്യങ്ങളുമുള്ള ആളോടുള്ളത്, 3-ാമത്തേത് ദയാവധം, 4-ാമത്തേത് മാതാവിൻ്റെ വയറ്റിൽ നിന്നും പുറത്തു വന്ന കുഞ്ഞ്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി പറയുന്ന ശിക്ഷ എവിടെയാണ് പറയുന്നത്? 304 ശിക്ഷ പറയുന്നത്, 304. കുറ്റകരമായ നരഹത്യയെക്കുറിച്ചുള്ള ശിക്ഷ പറയുന്നത് എവിടെയാണ്? 304. കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് പറയുന്നത് 299. എന്നാൽ അതിൻ്റെ ശിക്ഷയെപ്പറ്റി പറയുന്നത് 304. ഒന്ന് ഓർത്ത് വയ്ക്കുക. അത് ലാസ്റ്റത്തെ ചോദ്യമാണ്, 10-ാമത്തെ ചോദ്യം, കേരള പോലീസ് ആക്ട് 2011 പ്രകാരം ശല്യം ഉണ്ടാക്കൽ, ക്രമസമാധാന ലംഘനം എന്നിവയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? ഓപ്ഷൻ എ സെക്ഷൻ 120, ഓപ്ഷൻ ബി സെക്ഷൻ 119, ഓപ്ഷൻ സി സെക്ഷൻ 118, ഓപ്ഷൻ ഡി സെക്ഷൻ 117. ഏതാണ് ആൻസറായിട്ട് വരിക? സെക്ഷൻ 120, ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 120. കേരള പോലീസ് ആക്ട് 2011 പ്രകാരം ശല്യം ഉണ്ടാക്കിയാൽ, ക്രമസമാധാന ലംഘനം എന്നിവയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 120. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു മോക്ക് ടെസ്റ്റ് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെങ്കിലും, കുറഞ്ഞ മാർക്കാണെങ്കിലും ശരി തന്നെ, ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ
നിങ്ങളെ മാക്സിമം മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ മോക്ക് ടെസ്റ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.